ഭാഗവത ഹൃദയം വേദാന്ത പണ്ഡിതനായ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ ഭാഗവത വ്യാഖ്യാനമാണ് ഭാഗവത ഹൃദയം എന്ന ഈ ഗ്രന്ഥം ഈ ഗ്രന്ഥം രണ്ടു ഭാഗമായിട്ടാണ് എഴുതിയിട്ടുള്ളത് ഒന്ന് ഭാഗവത കഥാസന്ദർഭങ്ങൾ രണ്ട് ഭാഗവത ഭഗവത്ഗീത ഇതിൽ ശ്രീമദ് ഭാഗവത ഭഗവത്ഗീത എന്ന രണ്ടാം ഭാഗത്തിലെ മുപ്പത്തിയൊന്ന് അധ്യായങ്ങൾ ഓരോന്നായി നമുക്ക് കേൾക്കാം അദ്ധ്യായം നാല് നിമി നവയോഗി സംവാദമധ്യം തുടർച്ച നിമി ചക്രവർത്തി വീണ്ടും ചോദിച്ചു ഭഗവാൻ യുഗം തോറും അവതരിക്കാറുണ്ടല്ലോ അപ്പോഴൊക്കെ അദ്ദേഹം എന്തെന്തെല്ലാം കർമ്മങ്ങളാണ് മുൻപ് അനുഷ്ഠിച്ചിട്ടുള്ളത് ഇപ്പോഴനുഷ്ഠിക്കുന്നത് ഇനി അനുഷ്ഠിക്കാനിരിക്കുന്നത് അതൊക്കെ വിശദമായി കേൾക്കാൻ ആഗ്രഹമുണ്ട് ചക്രവർത്തിയുടെ ഈ ഏഴാമത്തെ ചോദ്യത്തിന് നവയോഗികളിൽ ഏഴാമനായ ദ്രുവിളൻ ഉത്തരൻ പറഞ്ഞു ഉത്തരം പറഞ്ഞു ബോധരൂപനായ ഭഗവാൻ ആദ്യന്തരഹിതനാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗുണപ്രവർത്തനങ്ങളും അനന്തങ്ങളാണ് മന്ദബുദ്ധിയായ ഒരുവൻ ഒരു പക്ഷേ ഈ ഭൂമണ്ഡലത്തിലെ പൊടികൾ എണ്ണിത്തീർക്കാൻ ശ്രമിച്ചേക്കാം എന്നാൽ സർവശക്തനായ ഭഗവാന്റെ അവതാരലീലകൾ തിട്ടപ്പെടുത്താൻ ആർക്കും തന്നെ സാധ്യമല്ല ബോധസ്വരൂപനും പരമകാരണവുമായ ബ്രഹ്മം താൻ തന്നെ കൽപ്പിച്ചുണ്ടാക്കിയ പഞ്ചഭൂതങ്ങളെ അവലംബിച്ച് വിരാട് പുരുഷ ദേഹത്തിന് രൂപം നൽകി വിവിധ രൂപങ്ങളിൽ കാണപ്പെടുന്ന പ്രപഞ്ചമാകുന്ന സ്വദേഹം സൃഷ്ടിച്ചു എന്ന് താൽപ്പര്യം എന്നിട്ട് തൻ്റെ ഒരംശം കൊണ്ട് ആ ദേഹത്തിൽ പ്രവേശിച്ചു അങ്ങനെ പുരുഷൻ എന്ന് പ്രസിദ്ധനായി തീർന്നു പുരം പോലുള്ള ദേഹത്തിൽ കടന്നു നിൽക്കുന്നവൻ എന്നാണ് പുരുഷ പദത്തിനർത്ഥം അങ്ങനെ ലോകങ്ങളെല്ലാം ഭഗവാന്റെ ദേഹമാണ് ദേഹം ധരിച്ചവരുടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുമെല്ലാം ഭഗവാന്റെ വകയാണ് എല്ലാവരുടെയും മനസ്സും ഭഗവാന്റെ വക തന്നെ എല്ലാവരുടെയും പ്രാണൻ ദേഹബലം ഇന്ദ്രിയബലം ക്രിയാശക്തി ഒക്കെ ഭഗവാൻ്റേതു തന്നെ എന്തിനേറെ ജഗത്തിൻ്റെ ഉൽപ്പത്തി പ്രളയങ്ങൾക്കൊക്കെ ആദി ആദികർത്താവ് ബോധരൂപനായ ഈശ്വരൻ തന്നെ രജോഗുണം അംഗീകരിച്ച അദ്ദേഹം സൃഷ്ടിക്കായി ബ്രഹ്മാവിൻ്റെ രൂപം കൈക്കൊണ്ടു സത്വഗുണം അംഗീകരിച്ചു വിഷ്ണുവായി അവതരിച്ച് ധർമ്മം നിലനിർത്തി പ്രപഞ്ചരക്ഷ ചെയ്യുന്നു തമോ ഗുണം അംഗീകരിച്ച് ശിവരൂപം കൈക്കൊണ്ട് പ്രപഞ്ചത്തെ സംഹരിക്കുന്നു പ്രപഞ്ചഘടകങ്ങളിൽ കാണപ്പെടുന്ന ഈ സൃഷ്ടിസ്ഥിതി പ്രളയകർമ്മങ്ങളൊക്കെ ഇങ്ങനെ ത്രിമൂർത്തികളിൽ കൂടി സംഭവിക്കുന്നവയാണ് ത്രിമൂർത്തികളുടെ അംശങ്ങൾ എല്ലാ വ്യക്തികളിലും കാണപ്പെടുന്നു എന്ന താൽപ്പര്യം ധർമ്മൻ്റെയും ദക്ഷപുത്രിയായ മൂർത്തിയുടെയും മക്കളായി ഭഗവാൻ സ്വയം നരനായും നാരായണനായും അവതരിച്ചു അവർ സ്വയം ബ്രഹ്മനിഷ്ഠ വെളിപ്പെടുത്തിയും നാരദാദിമുനിമാർക്ക് ബ്രഹ്മോപദേശം നൽകിയും ധർമ്മരക്ഷ നിർവഹിച്ചു നരനാരായണന്മാരുടെ ദിവ്യമായ തപസ്സു കണ്ടിട്ട് ഇന്ദ്രൻ ഭയാകുലനായി ഇന്ദ്രപദവി അപഹരിക്കാനാണോ അവരുടെ തപസ്സെന്ന് ശങ്കിച്ചു തപസ്സ മുടക്കാനായി ദേവസുന്ദരിമാരെ നിയോഗിച്ചു അപ്സരസുകൾ നൃത്തവാദ്യങ്ങളും കടാക്ഷ വിക്ഷേപങ്ങളുമായി നാരായണ സവിധത്തിലെത്തി അഹംഭാവം പാടെ ഉപശമിച്ചു പോയിരുന്ന നാരായണ മുരിയാകട്ടെ അശേഷം ആശ്ചര്യപ്പെടാതെ മന്ദഹസിച്ചുകൊണ്ട് അവരെ അടുക്കൽ വിളിച്ച് ശാന്തസ്വരത്തിൽ ഇങ്ങനെ ചെയ്തു കുഞ്ഞുങ്ങളെ അടുക്കലേക്ക് വരുവിൻ ഒട്ടും ഭയപ്പെടണ്ട അതിഥി സൽക്കാരം സ്വീകരിച്ച് ആശ്രമത്തെ ചാരിതാർത്ഥമാക്കി തീർക്കുവിൻ മഹാമുനിയുടെ അക്ഷോഭ്യമായ പ്രസന്നഭാവം കണ്ട് കാമാതി ദേവന്മാരും ദേവസുന്ദരിമാരും ലജ്ജിച്ച് തലതാഴ്ത്തി നിലയായി എന്നിട്ടവർ ക്ഷമാപണപൂർവം ഇങ്ങനെ പറഞ്ഞു അങ്ങയിൽ ഞങ്ങൾ ഈ കാണുന്ന ദിവ്യഭാവത്തിൽ ഒട്ടും ആശ്ചര്യപ്പെടാനില്ല സാക്ഷാത് ആശ്ചര്യസ്വരൂപിയാണ് അവിടുന്ന് സ്വാത്മാ ഋഷീശ്വരന്മാർ നിരനിരയായി വന്ന അങ്ങയുടെ പാദപദ്മങ്ങളിൽ വീണ് വണങ്ങുന്നു ഞങ്ങൾ ഈ കാണിക്കുന്ന അപരാധം ഞങ്ങളുടെ സ്വഭാവമാണെന്ന് കണ്ട് പുറത്തരുളിയാലും പുറത്തരുളിയാലും ഭഗവത് ഭജനം നടത്തുന്നവർക്ക് വിഘ്നം വരുത്തുക എന്നത് ദേവന്മാരുടെ സ്വഭാവമാണ് അർപ്പണബുദ്ധിയോടെ അങ്ങയെ ഭജിക്കുന്നവർ ദേവസ്ഥാനങ്ങളും കടന്ന് അങ്ങയിലെത്തിച്ചേരുന്നു ഇത് ദേവന്മാർക്ക് സഹിക്കുന്ന കാര്യമല്ല എന്നാൽ സർവഥാ അങ്ങയെ ശരണം പ്രാപിക്കുന്നവർക്ക് വന്നു ചേരുന്ന വിഘ്നങ്ങൾ അങ്ങയുടെ പാത താടനമേറ്റ് തവിടുപൊടിയായി ചിന്നിച്ചിതറി വഴിവിട്ട് മാറാൻ ഇടവരുന്നു ദേവവിഘ്നങ്ങളുടെ പിടിയിൽപ്പെട്ട അങ്ങയെ അർപ്പണ ഭജിക്കാൻ കഴിയാത്തവർക്ക് പിന്നെ രണ്ടു മാർഗ്ഗങ്ങളെ അവശേഷിക്കുന്നുള്ളൂ ഒന്നുകിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് കീഴടങ്ങി കാമവശകരായിത്തീരുക അതല്ലെങ്കിൽ തൃഷ്ണയുടെ ആധിക്യം കൊണ്ട് ക്രോധത്തിനു വശപ്പെട്ട് സ്വയം നശിക്കുക കാമവശകന്മാർക്ക് ഏതാനും ചില ലോകസുഖങ്ങളെങ്കിലും അനുഭവിക്കാൻ കിട്ടുന്നു കാമത്തെയും കടന്ന് അടിമ അടിമകളാകുന്നവർ എല്ലാം നഷ്ടപ്പെട്ട് സ്വയം കൂരിരുട്ടിൽ ചെന്നു വീഴുന്നു വിശപ്പിനും ദാഹത്തിനും അടിമകളായി മായാ ഗുണങ്ങളുടെ കൊടും കാറ്റടി ഏറ്റവർ കൊടും കാറ്റടി ഏറ്റ് അവർ ചിഹ്നച്ചിതറി നശിക്കാൻ ഇടവരുന്നു രസനേന്ദ്രിയത്തിൻ്റെയും ജനനേന്ദ്രിയത്തിൻ്റെയും പ്രലോഭനങ്ങൾക്ക് വഴങ്ങി സംസാര സമുദ്രത്തിലെ ചുഴികളിൽ അകപ്പെട്ടവർ മറുകര കാണാൻ കഴിയാതെ കറങ്ങി തിരിയാൻ ഇടവരുന്നു വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്നവർ തലയിലിരിക്കുന്ന ഭാരം ദൂരെ വലിച്ചെറിയുന്നതുപോലെ ഒടുവിൽ ദേഹം ഉൾപ്പെടെ എല്ലാം വലിച്ചെറിഞ്ഞ് നിരാശരായി ഇവിടം വിട്ടു പോകേണ്ടതായും വരുന്നു ഇങ്ങനെ പറഞ്ഞ് അവർ ക്ഷമാപണപൂർവം നാരായണമുനിയുടെ പാദങ്ങളിൽ വീണു വണങ്ങി ഭഗവാനാകട്ടെ സുന്ദര മൂർത്തികളായ അനേകം യുവതിമാർ തന്നെ ശുശ്രൂഷിച്ച് നിൽക്കുന്നതായി അവർക്ക് കാണിച്ചു കൊടുത്തു ലക്ഷ്മിദേവിയെപ്പോലെ കാന്തി പരത്തി നിൽക്കുന്ന അവരെ കണ്ടിട്ട് അപ്സരസുകൾ ആശ്ചര്യഭരിതരായി സൗന്ദര്യ ഗർവമെല്ലാം വെടിഞ്ഞ് വിനയാന്വിതരായി ഭവിച്ചു തലകുനിച്ച് നിൽക്കുന്ന അവരെ അവരെത്തൂകി പുഞ്ചരിത്തൂകി നാരായണ മുനി അരുളി ചെയ്തു ഇവരിൽ ഒരാളെ കൂടി നിങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുപോയിക്കൊള്ളിൻ സ്വർഗത്തിന് ഒരലങ്കാരം കൂടിയാകട്ടെ അപ്സരസുകൾ ദേവനിയോഗം ശിരസ്സാവഹിച്ചു അവരിൽ ഒരാളെയും കൂടി കൂട്ടത്തിൽ ചേർത്ത് സ്വർഗത്തേക്ക് മടങ്ങി അങ്ങനെ സ്വർഗത്തെത്തിയവളാണ് ഉർവശി തിരിച്ചെത്തിയ ദേവസ്ത്രീകൾ താരായണ ബലമെല്ലാം ഇന്ദ്രനെ വർണ്ണിച്ചു കേൾപ്പിച്ചു അതുകേട്ട് ശതമഖൻ അദ്ഭുത പരതന്ത്രനായി ഭഗവാൻ വിഷ്ണു ഹംസരൂപം ധരിച്ച് ബ്രഹ്മാവിന് ജ്ഞാനോപദേശം ചെയ്തു ഇക്കാര്യം ഏകാദശത്തിലെ പതിമൂന്നാം അധ്യായത്തിൽ വിവരിക്കാൻ പോകുന്നു ഭഗവാൻ അനസൂയയിൽ അത്രിയുടെ മകനായി ദത്താത്രനെ ദത്താത്രേയനായി അവതരിച്ചു ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായി സനത്കുമാരാദി മുനിമാരായി പിറന്നു ഞങ്ങളുടെ പിതാവായ ഋഷഭയോഗിയായി ഭവിച്ചു ഹയഗ്രീവാസുരനെ വധിച്ചു വേദങ്ങളെ വീണ്ടെടുക്കാൻ മത്സ്യമായും ഹയഗ്രീവനായും അവതരിച്ചു പൃഥുചക്രവർത്തിയായി അവതരിച്ചു ഭൂമിയിൽ നിന്ന് രത്നങ്ങളും ഔഷധികളും മറ്റും കറന്നെടുത്തു വരാഹമായി അവതരിച്ചു സമുദ്രത്തിനടിയിൽ നിന്നും ഭൂമിയെ ഉദ്ധരിക്കുകയും ഹിരണ്യാക്ഷര വധിക്കുകയും ചെയ്തു പാലാഴി മഥനത്തിൽ ആമയായി മന്ദരപർവ്വതത്തെ പൊക്കിയെടുത്തു ശിഷ്ട സംരക്ഷണവും ദുഷ്ട ശിക്ഷണവുമാണല്ലോ അവതാരങ്ങളുടെ ലക്ഷ്യം അവയ്ക്കായി പല അവസരങ്ങളിലും ഭഗവാൻ പല രൂപത്തിലും അവതരിക്കാറുണ്ട് സമുദ്രത്തിൽ വീണുപോയ ശ്രവണ ഭിക്ഷുക്കളെ രക്ഷിക്കാൻ ആപത്തിലകപ്പെട്ട ബാലഖില്യ മുനിമാരെ മോചിപ്പിക്കാൻ ബ്രഹ്മഹത്യാ പാപം മൂലം ഇരുട്ടിലാണ്ടുപോയ ഇന്ദ്രനെ പാപവിമുക്തനാക്കാൻ അസുരഭവനങ്ങളിൽ അകപ്പെട്ടുപോയ സ്ത്രീജനങ്ങളെ മോചിപ്പിക്കാൻ ഇങ്ങനെ അനേക കാര്യങ്ങൾ ഭഗവാൻ അനേക കാര്യങ്ങൾക്കായി ഭഗവാൻ അവതരിച്ചിട്ടുണ്ട് ദേവാസുര യുദ്ധങ്ങളിൽ അസുരന്മാരെ വധിച്ച് ദേവന്മാരെ രക്ഷിക്കാൻ എത്രയോ പ്രാവശ്യം അംശാവതാരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് നരസിംഹമായി ഹിരണ്യകശിപുവിനെ വധിച്ചു മഹാബലിയിൽ നിന്നും ത്രിലോകങ്ങളും വളർന്നു വാങ്ങി അതിഥി പുത്രന്മാരെ രക്ഷിക്കുകയുണ്ടായി പരശുരാമനായി അവതരിച്ച് ദുഷ്ടക്ഷത്രിയന്മാരെ വധിച്ചു രാമനായി അവതരിച്ച് സമുദ്രത്തിൽ അണകെട്ടി രാവണനെ നിഗ്രഹിച്ചു ഇനിയും യതുകുലത്തിൽ കൃഷ്ണനായി പിറന്ന് അത്യദ്ഭുത കർമ്മങ്ങൾ പലതും നിറവേറ്റാൻ പോകുന്നു രാജാവേ ഈ രീതിയിലുള്ള ഭഗവാന്റെ അവതാര കഥകൾ എണ്ണമറ്റവയാണ് ഭക്തഹൃദയങ്ങൾക്ക് പവിത്രത നേടാൻ അത്യന്തം ഉപകരിക്കുന്നവയാണ് ഈ അവതാര കഥകൾ ഇതി ശ്രീമദ് ഭാഗവത ഭഗവത്ഗീതയാം പാരമഹംസ്യാം നിമി നവയോഗി സംവാദമധ്യം നാമ ചതുർത്ഥോധ്യായ